സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസി വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നാലാം നൂറ്റാണ്ടിലെ സഭാപിതാവായിരുന്ന ജെറുസലേമിലെ വിശുദ്ധ സിറിലിന്റെ തിരുനാളാണിന്ന്. വിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് വചനധാരയിലേക്ക് പ്രവേശിക്കാം. വിശ്വാസമെന്ന ഒരേ വാക്കുകൊണ്ട് രണ്ട് അർത്ഥതലങ്ങൾ നമുക്ക് പ്രയോഗിക്കാം. ഒന്ന്, വിശ്വാസമെന്നത് ദൈവിക സത്യങ്ങളോടും പ്രബോധനങ്ങളോടും ഡോക്ട്രിൻസ് ആത്മാവിൻ്റെ സമ്മത പ്രകടനമാണ്. സത്യങ്ങളോടുള്ള സമ്മതം, അസെന്റ് ടു ദ ട്രൂത്ത്. അത് ആത്മാവിന് ഗുണകരമാണ്. കാരണം യോഹന്നാൻ 5:24 പറയുന്നുണ്ടല്ലോ, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല എന്നും. പുത്രനിൽ വിശ്വസിക്കുന്നവനും ശിക്ഷാവിധിയില്ല, യോഹന്നാൻ 3:18. അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു, യോഹന്നാൻ 5:24 എന്നും പറയപ്പെടുന്നുണ്ട്. എത്ര വലുതാണ് ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹം. നീതിമാന്മാരായ മനുഷ്യർ എത്രയോ വർഷങ്ങൾ ദൈവത്തിൻ്റെ അംഗീകാരത്തിനായി അധ്വാനിച്ചു. എങ്കിലും ചിലപ്പോൾ ഒരൊറ്റ മണിക്കൂർ മാത്രം അങ്ങനെ ജീവിച്ചാലും ക്രിസ്തുനാഥൻ്റെ അംഗീകാരം നേടിയെടുക്കുന്നവരുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ നല്ല കള്ളനെപ്പോലെ ഇങ്ങനെ പറദീസ കയറും. സംശയിക്കേണ്ട, ഒരൊറ്റ മണിക്കൂർ മാത്രം വിശ്വസിച്ച ആ കള്ളനെ രക്ഷിച്ചവന് നിന്നെയും രക്ഷിക്കാനാകും, വിശ്വസിക്കുന്ന പക്ഷം. വിശുദ്ധൻ മറ്റൊരവസരത്തിൽ പറയുന്നുണ്ട്, റോമർ 8:28 ഉദ്ധരിച്ചുകൊണ്ട്, ദൈവം ഔദാര്യവാനായ സ്നേഹവാനായ ദാതാവാണ്, എ ജനറസ് ഡോണർ. പക്ഷേ അവിടുന്ന് നമ്മുടെ സമ്മതത്തിനും സഹകരണത്തിനുമായി കാത്തു നിൽക്കുന്നുവെന്നും തൻ്റെ വിളി നാം കേൾക്കുപോണം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ച വിഷയങ്ങൾ തന്നെയാണിത്. ദൈവസ്വരം കേൾക്കാനുള്ള ആഹ്വാനം, ഇസ്രായേലെ കേൾക്കുക. ഇന്നത്തെ വായനയിൽ നാം കണ്ടുമുട്ടുന്നുണ്ട് കൃപയുടെ ഒരു വിസ്മയത്തെ, സർപ്രൈസ് ഓഫ് ഗ്രേസ്. പ്രത്യേകിച്ച് സുവിശേഷം ലൂക്ക 18:9-14. ലൂക്ക 18 ആരംഭിക്കുന്നത് തന്നെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു ഉപമേയമായിട്ടാണ്. ഇടതടവില്ലാതെ, മനസ്സുമെടുക്കാതെ, ക്ഷമയോടെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഒരു ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമ. മനുഷ്യപുത്രൻ എപ്പോൾ എങ്ങനെ വരുമെന്നൊക്കെയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ സന്ദർഭം. ഈ ഉപമയുടെ ഒടുക്കം നാഥൻ പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ വരുമ്പോൾ ഈ ഭൂമിയിൽ വിശ്വാസം കണ്ടേക്കുമോ എന്ന്. ഒരു മണിക്കൂറിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ബിസ്റ്റർ സിറിൽ പറഞ്ഞത് ഓർക്കുമല്ലോ, അത്രപോലും വിശ്വാസം നമുക്കുണ്ടാകില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്രാർത്ഥന എന്നത് പലപ്പോഴും ചോര ചിന്തുന്ന ഒരു അനുഭവം തന്നെയായി മാറുന്നു. ഈ ഉപമ നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. അത് നമ്മുടെ ചോരയൂറ്റി കുടിക്കുന്ന ദൈവത്തിൻ്റെ ധാർഷ്ട്യം കൊണ്ടല്ല. ദൈവം തന്നെയായ ക്രിസ്തു പോലും ഇങ്ങനെ രക്തം ഉയർത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഗത്സമനിയിൽ. അന്ന് ആ സമയം അവൻ ശിഷ്യരോട് ചോദിച്ചതും ഒരു മണിക്കൂറിൻ്റെ കൂട്ട് മാത്രമാണ്, ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്നോടത്ത് ഉണർന്നിരിക്കാനാകുന്നില്ലേ എന്ന്, മത്തായി 26:40. വിശ്വാസവും പ്രാർത്ഥനയും ജീവിതവും പരസ്പര പൂർണ്ണങ്ങളാണ്. ലെക്സ് ക്രദേന്തി, ലെക്സ് ഒറാന്തി, ലെക്സ് വിവേന്തി. പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും നിയമം ഒന്നു തന്നെയാണ്. എല്ലാ നിയമങ്ങളെയും പൂർത്തീകരിക്കുന്ന ക്രിസ്തു സ്നേഹം തന്നെ. ഇന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയ ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ അവർ വ്യത്യസ്തരാകുന്നതും അവർ ഈ ദൈവസ്നേഹമെന്ന അനുഭവത്തോട് കാണിക്കുന്ന വ്യത്യസ്തമായ പ്രതികരണങ്ങൾ കൊണ്ട് തന്നെയാണ്. അവർ ദൈവത്തെ കണ്ടുമുട്ടുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ ആസ്പദമാക്കി. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ഇന്ന് നാം വായിച്ചു കേൾക്കുന്ന സങ്കീർത്തനം 51 അതേ ധ്വനി ഉണർത്തുന്നുണ്ട്. എന്നാൽ അവൻ തികച്ചും അനഭിമതനാണ്. അവൻ ഇനിയും നീതിയുടെയും കാരുണ്യത്തിൻ്റെയും വഴിയിൽ ഒട്ടേറെ സ്വയം തിരുത്താനുണ്ട്. ഫരിസേയൻ്റെ പ്രാർത്ഥനയാകട്ടെ സങ്കീർത്തനം 17:3 പ്രാർത്ഥനയുടെ പ്രതിധ്വനി തന്നെയാണ്. നമ്മുടെ നീതിനിഷ്ഠയെക്കുറിച്ച് സ്വയം ഒരു ബോധ്യമുണ്ടാകുന്നത് നല്ലതാണ്. പക്ഷേ അത് ഉള്ളിലേക്ക് ചുഴിഞ്ഞു നോക്കി ദൈവിക നിയമവുമായി നമ്മെ തന്നെ തട്ടിച്ചു നോക്കി നാം എത്തേണ്ട തിരിച്ചപ്പെടുത്തലുകളാണ്. അല്ലാതെ ഫരിസേയൻ ചെയ്യുന്നതുപോലെ മറ്റുള്ള എല്ലാവരെയും പോലെയല്ല താൻ എന്ന താരതമ്യ പഠനത്തിൽ നിന്നല്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഫരിസേയൻ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവൻ മറ്റ് കുറവുള്ള മനുഷ്യരെയാണ് കണ്ടുമുട്ടിയത്. ചുങ്കക്കാരനാകട്ടെ നിറവുള്ള ദൈവത്തെയും. പ്രാർത്ഥനയുടെ പൊങ്ങച്ചങ്ങളും എല്ലാത്തരം പൊങ്ങച്ചങ്ങളെയും പോലും വ്യർത്ഥമാണ്. ഹേബൽ ജർമിയ 2:5 കഴിഞ്ഞ ദിവസം നമ്മെ ഓർമ്മിപ്പിച്ചത് ഓർത്താൽ, വ്യർത്ഥതയെ ആരാധിക്കുന്നവർ വ്യർത്ഥരായി മാറുന്നു. ഈ ഉപമയുടെ സാരാംശവും ഇതുതന്നെയാണ്. ദൈവം ഈ രണ്ടു പേരെയും അവരുടെ പോരായ്മകൾ പരിഗണിക്കാതെ തന്നെയാണ് പാലിക്കുന്നത് എന്ന തിരിച്ചറിവ്. കുറവുകൾ ഉണ്ടായിട്ടും, ഇൻസ്പൈറ്റ് ഓഫ്, അല്ലാതെ നിറവുകൾ ഉണ്ട് എന്നതിൻ്റെ പേരിലല്ല, നോട്ട് ബിക്കോസ് ഓഫ്. ഇന്ന് OCR 1-6 ബലിയല്ല, കരുണയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആചാരവിധികളല്ല, യഥാർത്ഥ ജ്ഞാനമാണ് എന്ന് പറയുന്ന ഈ വാക്യം, ക്രിസ്തുനാഥൻ്റെ പ്രിയപ്പെട്ട ഉദ്ധരണി, നാം ഇന്നലെയും ശ്രദ്ധിച്ചിരുന്നല്ലോ. OCR 1-3 മാത്രം നാം പരിഗണിച്ചാൽ ഇസ്രായേലിന്റെ ആത്മഗതമാണ്. അത് പരിശോധിച്ചാൽ അവർ അനുതപിച്ച് വീടണയുന്നവരായി തോന്നാം. എല്ലാം ശുഭമായി പര്യവസാനിക്കുകയാണ് എന്ന്. പക്ഷെ കഥ അവിടെ തീരുന്നില്ല എന്നതാണ് ഈ ഗ്രന്ഥത്തിന്റെ വേദന തിങ്ങൽ. തുടർന്ന് 4:6 ഭാഗങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം ഇവരുടെ മാനസാന്തരവും അനുതാപവുമെല്ലാം വെറും ഉപരിതല സ്പർശികൾ മാത്രമാണ് എന്ന്.
ആഴത്തിലും സ്ഥിരമായും തിരിഞ്ഞുവരാനും ദൈവത്തിലണയാനും അവർക്ക് മനസ്സില്ല എന്ന്. നേരത്തെ പറഞ്ഞ ന്യായാധിപന്റെയും വിധവയുടെയും ഉപമയിൽ ചിലരെങ്കിലും ചിന്തിക്കാറുണ്ട് ദൈവമാണ് ഈ ദുഷ്ടനായ ന്യായാധിപനെന്ന്. ഏതാണ്ട് ഇതുപോലെയാണ് ഹോസിയ 6:1-3 വരെയുള്ള ആ കപടമായ ആത്മകഥത്തിന്റെ അടിസ്ഥാന ഭാവം. പ്രവാചക ഗ്രന്ഥങ്ങളിലുടനീളം ജനത്തിന്റെ ഈ മനോഭാവം പ്രകടമാക്കാറുണ്ട്. തങ്ങളുടെ ഭാഗത്ത് പ്രശ്നമൊന്നുമില്ല, ദൈവത്തിനാണ് കുഴപ്പം എന്നൊരു അടിസ്ഥാന ചിന്ത. ഇങ്ങനെ ചിന്തിക്കുന്ന ഈ ജനത എങ്ങനെയെങ്കിലും ദൈവത്തെ പാട്ടിലാക്കി സ്വന്തം കാര്യങ്ങൾ സുരക്ഷിതമാക്കാം എന്നൊരു അടവനയമാണ് പ്രയോഗിക്കുന്നത്. അതല്ലാതെ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്തുക എന്ന യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് അവർ ഒരിക്കലും കടക്കുന്നില്ല. ക്ഷമിക്കുക, പൊറുക്കുക എന്നത് ദൈവ സ്വഭാവമാണല്ലോ. അതുകൊണ്ട് നമ്മൾ എത്രയേറെ പാപങ്ങൾ ചെയ്ത് അവിടുത്തെ സന്നിധിയിൽ കടന്നു ചെന്നാലും അവൻ ക്ഷമിച്ചേക്കും. അങ്ങനെ ക്ഷമയും പാപമോചനവും സ്വായത്തമാക്കാൻ അവർ ദൈവസന്നിധിയിലേക്ക് വരികയാണ്. വീണ്ടും ഈ തെറ്റുകൾ ആവർത്തിക്കില്ല എന്നൊരു നിശ്ചയമൊന്നും ഇവിടെയില്ല. ദൈവത്തെ ബന്ധിയാക്കുന്നൊരവസ്ഥയാണിത്. കാരണം ദൈവത്തിന് തന്റെ ജനത്തോടുള്ള വിശ്വസ്തതയും സ്നേഹവും അവർക്കറിയാം. ദൈവം കൂടി വന്നാൽ എന്തു ചെയ്യും, അവനെവിടം വരെയും പോകും എന്നൊരു ധാർഷ്ട്യം കലർന്ന ശരണം, എ പ്രിസംപ്റ്റസ് ട്രസ്റ്റ് ആണ് ഇവിടെ പ്രകടമാകുന്നത്. അത് യഥാർത്ഥ ശരണം പോലുമേയല്ല. ജലപ്രവാഹം പോലെ വിടരുന്ന ദൈവസ്നേഹത്തിന് മുൻപിൽ അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ വിശ്വസ്തതയും സ്നേഹപ്രകടനവും മഞ്ഞുതുള്ളി പോലെ മാത്രമാണ്. ഇളവയിൽ പോലും അതിന് തികച്ചുകൊള്ളാൻ ശക്തിയില്ല, അത് ഉരുകി പോകുന്നു. എബൽ വ്യർത്ഥത. മഴയും മഞ്ഞും പോലെ ദൈവം അനുഗ്രഹങ്ങൾ ചൊരിയുമെന്ന് ഇവർ പറയുമ്പോൾ അത് അവരുടെ ചുറ്റുമുള്ള കാനാനി ദേവതകളുടെ ഒരു ആശിഷ്ടങ്ങളുടെ മട്ടിലാണ് അവർ വായിച്ചെടുക്കുന്നത്. ദൈവത്തിന്റെ ആഴമേറിയ കൃപകളെയും ദാനങ്ങളെയും അവർ കാണാൻ മടിക്കുകയാണ്. നിഗൂഢവും മറഞ്ഞിരിക്കുന്നതുമായ ദൈവിക സമ്പന്നതകളെ. അതുകൊണ്ട് തന്നെയാണ് അവർ ദൈവകൃപയെ വില കുറഞ്ഞതായി കാണുന്നു, ചീപ് ഗ്രേസ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. എന്തെങ്കിലും തട്ടിക്കൂട്ടി വെച്ചാൽ ദൈവത്തിന്റെ കണ്ണിൽ പൊടിയിടാമെന്നൊരു ചിന്ത. പ്രാർത്ഥനകളിൽ രക്തം ഉയർക്കാൻ മടിക്കുന്നവർ. ശിഷ്യത്വത്തിന് രക്തത്തിന്റെ വിലയുണ്ട്. ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ദ കോസ്റ്റ്ലി ഗ്രേസ്. ദൈവിക ഉടമ്പടിയുടെ കനപ്പെട്ട ഉത്തരവാദിത്വവും ഗാഠബന്ധവും അവർക്ക് താല്പര്യമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നാഥൻ പറയുന്നുണ്ട്, സ്നേഹവും ജ്ഞാനവും വേണമെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്നതുപോലെ ഈ ആശയം സമരിയാക്കാരിയോട് നാഥൻ പറഞ്ഞ ആത്മാവിലുള്ള സത്യത്തിലുള്ള പ്രാർത്ഥനയുടെ ആവിഷ്കാരം തന്നെയാണ്. അറിവ്, യാഥ എന്നതിന് പ്രണയ തീവ്രത എന്നുകൂടി അർത്ഥമുണ്ടല്ലോ. അങ്ങനെ ചിന്തിച്ചാൽ സ്നേഹവും അറിവും എന്നത് ലവ് ആൻഡ് ഇന്റിമസി, തീവ്രമായ സ്നേഹമെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് നല്ലവണ്ണം അറിഞ്ഞുകൊണ്ട് തന്നെ വേണം ദൈവത്തെ സ്നേഹിക്കാൻ. കാരണം ദൈവം നമ്മെ വ്യക്തിപരമായി അറിഞ്ഞുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. സ്നേഹത്തിന്റെ ആഴമേറിയ പാരസ്പര്യമാണ് ഉടമ്പടിയിൽ വ്യക്തമാകുന്നത്. ഇന്നലെ നിയമാവർത്തനം 6:5 സ്നേഹിക്കുക, അഹാബ എന്ന വാക്കിന് ഒരു വൈകാരിക സ്നേഹത്തിന്റെ അനുഭവമാണ്. എന്നാൽ അത് ഉടമ്പടി സ്നേഹം, വിശ്വസ്തമായ സ്നേഹകാരുണ്യം, ഹെസദിലേക്ക് പറന്നുയരണമെന്നാണ് ഇന്ന് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നത്. സഹോദരന്മാരായ എഫ്രായിമും യൂദായും മല്ലിട്ട് നിന്നുകൊണ്ടാണ് ദൈവകാരുണ്യത്തിനായി അണയുന്നത്. ഇവരുടെയും മല്ലിടൽ സ്വഭാവം കൊണ്ട് തന്നെയാണ് അവർക്ക് ദൈവകാരുണ്യം സ്വായത്തമാക്കാൻ സാധിക്കാത്തത് എന്നവർ മറന്നുപോകുന്നു. ഹോസിയ 5:12 നമുക്കിത് കാണാനാകും. കരുണയെ അസാധ്യമാക്കുന്ന, അസാധുവാക്കുന്ന ജീവിതക്രമങ്ങൾ അവലംബിച്ചുകൊണ്ട് അവർ കരുണയെ സമീപിച്ചിരിക്കുന്നു എന്നത് വിചിത്രമായിരിക്കുന്നു. പരസ്പരം അനുരഞ്ജനപ്പെടാതെ എങ്ങനെയാണ് ദൈവത്തോട് അനുരഞ്ജനപ്പെടാനാകുക? കാരണം ദൈവിക പ്രവൃത്തികളുടെ ആകെ തുക തന്നെ ഈ അനുരഞ്ജനമാണ്. 2 കൊരിന്ത്യർ 5:18-20 വരെ ദൈവത്തിന്റെ കർമ്മനിരത. ദൈവത്തിന്റെ ഈ കർമ്മത്തെ കണ്ട് മനസ്സിലാക്കാത്തതാണ് ഹൃദയ കാഠിന്യമെന്ന് നാം ഇന്നലെ കാണുകയായിരുന്നല്ലോ. ഞാൻ എന്റെ വചനം കൊണ്ട് ഈ ജനത്തെ കീറിമുറിക്കുമെന്ന് ദൈവം പറയുന്നുണ്ട്. ഹോസിയ 6:5 സജീവവും ഊർജ്ജസ്വലവുമായ ദൈവിക വചനത്തിന്റെ ഭാവമാണിത്. ഹെബ്രായർ 4:12 നമ്മിൽ സദാ കർമ്മനിരതമാകുന്ന വചനം, അത് നമ്മെ ആത്മാവിന്റെ ഉള്ളറകളിലേക്ക് നോക്കാനും അനുരഞ്ജനത്തിലേക്ക് പ്രവേശിക്കാനും ക്ഷണിക്കുന്നു. അത് നമ്മുടെ ഹൃദയങ്ങളെ കീറിമുറിച്ച് പരിശോധിക്കുന്നുണ്ട്. ദൈവം നീതിയിൽ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നു. എന്നാൽ അവിടുത്തെ അനന്തമായ കാരുണ്യത്തിൽ ഈ ഹൃദയത്തിൽ അവിടുന്ന് കണ്ടുമുട്ടിയ പലതും ഓർക്കാതെ മായ്ച്ചു കളയുകയും ചെയ്യുന്നുണ്ട്. Thank you.